നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയാണ് തടിയൻ്റെവിടെ നസീറിനെ വെറുതെ വിട്ടു എന്ന് കോടതി വെറുതെ വിട്ടുന്നു ഒരു കേസിൽ ഇരട്ട ജീവപ്രന്ധ്യമാണ് തടിയൻ്റെവിടെ നസീറിനെ വിധിച്ചിരുന്നത് പക്ഷേ ആ കേസിൽ നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വാർത്ത വൈകുന്നേരം വരെ രാത്രി വരെ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് കേൾക്കുന്ന സാധാരണപ്പെട്ട ഒരാൾ എന്താ കരുതുക തീവ്രവാദിയായിട്ടുള്ള ഭീകരവാദിയായിട്ടുള്ള തടിയൻ്റെ തടിയൻ്റെ അവിടെ നിസ്സീറിനെ ഇതാ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അയാൾ ജയിൽ മോചിതനാവാൻ പോകുന്നു എന്ന് ചില മദൂതി മാധ്യമങ്ങളും പത്രവും വലിയ രീതിയിൽ അത് ആഘോഷിക്കുകയുണ്ടായി എൻ ഐക്ക് തെറ്റുപറ്റി നിരപരാധിയായിട്ടുള്ള ഒരാളെ പിടിച്ച് ശിക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും ഇത്രയും വർഷമായിട്ടും തെളിവെന്നും പോരാന്നും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും ആഘോഷങ്ങളൊക്കെയാണ് നടന്നത് ഇനി യഥാർത്ഥത്തിൽ ഈ തടിയൻ്റെ വിട നസീർ പുറം ലോകം കാണുമോ മോചിതനാകുമോ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം എന്തുകൊണ്ടെന്താ അയാൾ തീവ്രവാദിയാണ് എണ്ണം പറഞ്ഞ തീവ്രവാദി തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ഈ കേസിൽ വെറുതെ വിട്ടത് ഇനി എന്തുകൊണ്ട് അയാൾ പുറത്തിറങ്ങില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അറിയണ്ടേ അതിതാണ് കാശ്മീർ റിക്രൂട്ട്മെൻ്റ് കേസ് ഈ തടിയൻ്റെ വിട നസീറിൻ്റെ മേൽ കുറ്റം തെളിയിക്കപ്പെട്ട് അകത്ത് കടക്കുന്ന ചില കേസുകളുടെ പേര് വിവരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് രണ്ട് ബാംഗ്ലൂർ സ്ഫോടന കേസ് മൂന്ന് നയനാർ വധശ്രമ കേസ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നയനാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നതുള്ള എന്നുള്ളതാണ് ഒരു കേസ് മറ്റൊന്ന് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് പിന്നുള്ളത് കുടകിൽ ഒരു കേസ് കുടകിൽ ഒരു കേസ് ഈയുടെ പേരിലുണ്ട് പിന്നേം കിടക്കുന്നു കള്ളനോട്ടടി കാർമോഷണ കേസുകൾ കാണ്ടം കാണ്ടം പോലെ കിടക്കുകയാണ് കേസ് കെട്ടുകൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ ജയിലിടിഞ്ഞാൽ പോലും ഈ പൊന്നുമോൻ വെളിയിൽ പുറംലോകം കാണാൻ പോകുന്നില്ല അതായത് മദനി ഇപ്പോൾ എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ ആ ജീവനാന്തം കിടക്കാൻ കിടക്കേണ്ടി വരും അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ അയാളെ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഒരു രസം കുറച്ച് ജിഹാദികളെയും കുറച്ച് സൂടാപ്പികളെയൊക്കെ സുഖിപ്പിക്കാമെന്ന് വെച്ചോണ്ട് അല്ലാതെ ഈ തടിയൻ്റെ ഇവിടെ നസീർ ഇപ്പോൾ ഇത് ഇറങ്ങി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടോ ഇറങ്ങി വരാനേ പോലെയല്ല അയാളുടെ ജീവിത അവസാനം ഒരു പക്ഷേ ഒരുപക്ഷെ ജയിലിൽ തന്നെയായിരിക്കാം ഇവർ പറയാറുണ്ടല്ലോ മദനയുടെ മേൽ എന്ത് കുറ്റ ആരോ ആരോപണമാണുള്ളത് ഇപ്പോഴും അകത്ത് തന്നെയാണല്ലോ എന്തുകൊണ്ടായിരിക്കും പല സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും മദനെന്തുകൊണ്ടാണ് പുറംലോകം കാണാത്തത് മദനെ എന്തുകൊണ്ടാണ് ഇപ്പോഴും കുറ്റവാളിയായി അകത്ത് തന്നെ കഴിയുന്നത് അതിലും എത്രയോ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തടിയൻ്റെ അവിടെ നസീർ ആ വ്യക്തി പുറംലോകം കാണും എന്ന് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ ജാമ്യം പോലും കിട്ടി വെളി വരത്തില്ല അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഒരു ലോഡ് കേസുകെട്ടുകളുണ്ട് ഈ തടിയൻ്റെ അവിടെ നസീറിൻ്റെ തലയിൽ എല്ലാം തീവ്രവാദി ബന്ധമുള്ളവ പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ളവ വരെയുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഒരു കേസിൽ അന്വേഷിച്ചപ്പോൾ അതുമായിട്ട് ബന്ധമില്ല എന്ന് കണ്ട് ആ കേസിൽ വിധിച്ചിരുന്ന ശിക്ഷയിൽ നിന്ന് ഒരുപക്ഷെ കോടതി ഒഴിവാക്കിയിരിക്കാം എന്നു വെച്ചു ആ വ്യക്തി നിരപരാധിയാണ് എന്ന് കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് തോന്നിപ്പിക്കത്ത രീതിയിലാണോ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിടേണ്ടത് ഇതാണ് കാലങ്ങളായിട്ട് പ്രഭുത്വ മലയാളികളെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇന്നലെ നിങ്ങൾ കണ്ടതും കേട്ടതും തടിയൻ്റെ ഇവിടെ നസീർ എന്ന വ്യക്തി എന്ന തീവ്രവാദി എന്ന ഭീകരവാദി എന്ന മതവാദി ഒരു അയാളുടെ അവസാനം വരെ ജയിലിൽ തന്നെ കിടക്കത്തേ പുറത്തിറങ്ങി വരും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ നിന്ന് തൽക്കാലം കരുതാൻ വേണ്ടി അത്രയേ പറ്റൂ വെബ് ഡെസ്ക് തത്വമായി